ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, യുവ സുപണിയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളുടെ ഒക്കെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പ്രതീക്ഷിച്ചത് പോലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലത്തെ ഒരു വിപണിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും നാസ്ഡാക്ക്, ഒപ്പം തന്നെ S&P 500 സൂചികയിൽ വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡൗ ജോൺസിന് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ നിലനിർത്താനും സഹായിച്ചിട്ടുണ്ട്. ഇന്നലെ CPI ഡേറ്റ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഫെഡിന്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഒരു അനുകൂലമായിട്ടൊരു മനോഭാവം വീണ്ടും ശക്തമായിട്ട് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുഎസ് വിപണികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്നലെ നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിലായിരുന്നു കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചത്. സോ ഇത് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 മാസമായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി നേട്ടം നൽകിയൊരു സെഗ്മെന്റ് ആയിരുന്നു ടെക്നോളജി സ്റ്റോക്സ്. നാച്ചുറലി ഇതിൽ ഒരു സർപ്രൈസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ടെക്നോളജി സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി അമേരിക്കൻ വിപണിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 19,500 ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു സപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യപ്പെടത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരങ്ങൾ ടെക്നോളജി സ്റ്റോക്സ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സ്, സോറി, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും നമുക്കൊരു നേട്ടം കാണാൻ സാധിച്ചു. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലോ അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്തുകൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അറൌണ്ട് 40,000 to 40,100 ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ ഒത്തിരി റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ WTI അഥവാ ബ്രെൻഡ്, ഈ രണ്ട് കമ്മോഡിറ്റികളിലും നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 1.3% നേട്ടം നിലനിർത്താനായിട്ട് രണ്ട് കമ്മോഡിറ്റികൾക്കും സാധിക്കുന്നുണ്ട്. WTI ക്രൂഡിലേക്ക് എത്തുകയാണെങ്കിൽ $83.05 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെൻഡ് $85.07 എന്നൊരു നിലയിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കമ്മോഡിറ്റികളുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രധാനമായിട്ടും ഈ കമ്മോഡിറ്റികൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ, WTI ക്രൂഡിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇപ്പൊ തുടർച്ചയായിട്ട് 2-ാമത്തെ സെഷനിലായിരുന്നു ഇന്നലെ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. $80.50 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്ത മേജർ റെസിസ്റ്റൻസ് $84, അതിനെ തുടർന്ന് $85.50 ആയിരിക്കും. സ്വർണത്തിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള വ്യാപാരത്തിൽ $2,400 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ മറികടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലും ആ ഒരു സ്റ്റേജ് തന്നെയാണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. $2,414.09 ട്രോയി ഓൺസ് $2,414.09 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരെ തോതൊരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? പ്രത്യേകിച്ചും ഈ ഒരു പ്രധാന സൈക്കോളജിക്കൽ ലെവൽ മറികടന്ന സാഹചര്യത്തിൽ വലിയൊരു അപ് ട്രെൻഡിനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? അണ്ടർടോൺ സ്വർണത്തിന്റെ കേസിൽ വീണ്ടും ബുള്ളിഷായി മാറിയിരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചു. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ഏരിയ, ആദ്യത്തെ $2,430, അതിനെ തുടർന്ന് $2,445. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,370 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെയും ആഭ്യന്തരവിപണി റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെയായിരുന്നു വ്യാപാരം നടത്തിയത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 24,315.95 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നിഫ്റ്റി എക്സ്പയറി കൂടിയായിരുന്നു. ഒരു ഇൻട്രാഡേയിൽ ഒരു വോളറ്റൈൽ സെഷൻ ആയിരുന്നു എങ്കിൽ പോലും പിന്നീട് ഒരു റിക്കവറിയാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അവസാനത്തെ ഒരു മണിക്കൂറിൽ ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോൾ 24,402.65 എന്നൊരു നില വരെ ഉയരുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ ഇൻട്രാഡേ ലോയിലേക്ക് എത്തുമ്പോൾ 24,193.75 എന്നൊരു നില വരെ ഇടിയുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഒരു റേഞ്ച് ബൗണ്ടായിട്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്ന യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
അല്ല, കഴിഞ്ഞ 6 സെഷൻസ് ആയിട്ട് നിഫ്റ്റി 50 24,400 പോയിന്റിന്റെ അടുത്ത് ട്രേഡിംഗ് നടത്തിയിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. യുണോ, നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പൊസിഷൻസ് മാനേജ് ചെയ്യാൻ. തീർച്ചയായിട്ടും 24,100 പോയിന്റിൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മളൊരു 300 മുതൽ 600 പോയിന്റ് കറക്ഷന് വേണ്ടി നിഫ്റ്റി 50 പ്രിപ്പയർഡും ആയിരിക്കണം. നിഫ്റ്റി 50 അപ്സൈഡ് മൊമെന്റം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കണമെങ്കിൽ 24,480 പോയിന്റിന് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. യെസ്, ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുക. നിഫ്റ്റി ബാങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതേ പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്, 52,270.65 എന്ന നിലയിൽ. എന്നാൽ നിഫ്റ്റി ബാങ്കിലും ഇൻട്രാഡേയിൽ വളരെ ശക്തമായിട്ടൊരു കറക്ഷൻ തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 51,749.45 എന്നൊരു നില വരെ ഇടിയുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 500 പോയിന്റ്സിനടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്തി എങ്കിൽ പോലും ആ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 52,000 എന്നൊരു റേഞ്ചിന് മുകളിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. മുന്നോട്ടേക്ക് പോകാൻ നിഫ്റ്റി ബാങ്കിനും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ വളരെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു അല്പം ബെയറിഷ്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടുന്നുവെങ്കിൽ 52,800 പോയിന്റിന് മുകളിൽ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. അതിനുള്ള ചാൻസസ് അറ്റ് ദ മൊമെന്റ് വളരെ ലോ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 51,600 പോയിന്റ്സിൽ നമ്മളൊരു സപ്പോർട്ട് മെയിൻറ്റെയിൻ, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. മേജർ സപ്പോർട്ട് 51,100 പോയിന്റിലായിരിക്കും. ഇന്ന് നിഫ്റ്റി ഹെവി വെയ്റ്റ്സിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്റ്റോക്ക് ഇസ് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ തുടർച്ചയായിട്ട് 7ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ നമുക്കൊരു കറക്ഷൻ കാണാൻ സാധിച്ചത്. HDFC ബാങ്കിന്റെ കേസിൽ 1,600 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടുണ്ട്. ഇന്നലത്തെ ട്രേഡിംഗിൽ ആ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ HDFC ബാങ്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. HDFC ബാങ്ക് നിഫ്റ്റി ബാങ്കിനെ ഡ്രാഗ് ചെയ്തപ്പോൾ ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകിയിരുന്നത് മിഡ് ക്യാപ് സൈസിൽപ്പെട്ടുള്ള ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ തന്നെയായിരുന്നു. ഏകദേശം 2.5% നേട്ടത്തിലായിരുന്നു ഈ ഒരു ഓഹരി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ ഫെഡറൽ ബാങ്ക് അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ ഇത്രയും ശക്തമായിട്ടൊരു മൂവ്മെന്റ് നമ്മൾ ഫെഡറൽ ബാങ്കിൽ കണ്ടിട്ടുണ്ടെന്ന്. ബട്ട് ഫെഡറൽ ബാങ്ക് അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റെസിസ്റ്റൻസ് സോൺസിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് 195, അതിനെ തുടർന്ന് 197, അതിനെ തുടർന്ന് 205 രൂപയിലും ആയിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. യെസ് സർ, ഒപ്പം തന്നെ നിഫ്റ്റി ITയുടെ സ്പേസിൽ നിന്നുള്ള ഒരു സ്മോൾ ക്യാപ് ഓഹരിയെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്, 239.8 എന്ന നിലയിൽ. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അത് കഴിഞ്ഞ June 4 ഇലക്ഷൻ ദിവസമായിരുന്നു അതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒത്തിരി ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് ആണ് ഫസ്റ്റ് സൊല്യൂഷൻസ്. കഴിഞ്ഞ 3 സെഷൻസിൽ ഇതിലൊരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 245 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 249. അതും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 258 രൂപയിലായിരിക്കും. യെസ്, ഒപ്പം തന്നെ ITസ്പേസിൽ നിന്ന് തന്നെയുള്ള LTI മൈൻഡ്രീയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു റെക്കോർഡ് ഹൈ ലെവൽസിൽ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തിയ ഓഹരിയിൽ ഇന്നലെ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഏകദേശം 0.5% നേട്ടത്തിൽ 5,410 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. LTI മൈൻഡ്രീയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ LTI മൈൻഡ്രീ വീണ്ടും June 4 അതിൻ്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ 7 സെഷൻസിൽ ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്.
ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 5430 രൂപ. ആടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ആ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100 മുതൽ 110 രൂപയുടെ നേട്ടം സ്ട്രെയിറ്റ് വേ നൽകാൻ സാധിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 5610 രൂപയായിരിക്കും. ആൻഡ് അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 5310 രൂപ. എസ് സർ, ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി സന്തോഷ് എന്ന പ്രേക്ഷകൻ മൈസൂർ പെട്രോ കെമിക്കൽസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈസൂർ പെട്രോ കെമിക്കൽസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ മൈസൂർ പെട്രോ കെമിക്കൽസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇറ്റ്സ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്ക് അതൊരു സൈഡ് വേസ് ട്രെൻഡാണ് നമുക്ക് തരുന്നത്. ആൻഡ് മൈ സജഷൻ വുഡ് ബി നമുക്ക് ഈ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്തിട്ട് ഈ ക്യാപിറ്റൽ ഫ്രീ അപ്പ് ചെയ്യുക. നമുക്ക് ഇതിനേക്കാൾ മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകുന്ന നിരവധി സ്റ്റോക്കുകളുണ്ട്. ഐ തിങ്ക് ഒരു സ്വിച്ചിങ്ങിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിനെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ട്യൂബിൻ എന്ന പ്രേക്ഷകൻ IR EDI ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 12%ത്തിലധികം നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. IR EDI താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? IR EDI അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഇന്നലെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. കൈവശൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. മറ്റൊരു പ്രേക്ഷകൻ NCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. രാജേഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. NCC ലിമിറ്റഡിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? NCC അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. June 4 ഇലക്ഷന് ശേഷം ഇതൊരു മുന്നേറ്റം നൽകിയിരുന്നു. ബട്ട് June 15 ശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേണാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇന്നത്തെ ട്രേഡിംഗിൽ 340 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഒരു 20 മുതൽ 25 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, മറ്റൊരു പ്രേക്ഷകൻ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സന്തോഷ് കുമാർ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 348.2 ക്ലോസിംഗ് നിലവാരം. ജിയോ ഫിനിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ ജിയോ ഫിന്റെ കേസിൽ അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 300 രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 360 രൂപയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇൻസിഡൻ്റലി നമുക്ക് ജിയോഫിനിൽ ഇന്നലെ ഒരു മേജർ ഡെവലപ്മെൻ്റ് നടന്നിരുന്നു. ജിയോഫിന് NBFC നിന്നും അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ട് മാറ്റാനായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഇന്ന് മാർക്കറ്റിൽ അതിനൊരു പോസിറ്റീവ് റിയാക്ഷൻ കിട്ടുമോ എന്ന്. ജസ്വിൻ എന്ന പ്രേക്ഷകൻ ക്യൂപിഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂപിഡ് ഇന്നലെ 1% നേട്ടത്തിൽ 87.5 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് കമ്പനി കൂടിയാണ് ക്യൂപിഡ്. ക്യൂപിഡിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ക്യൂപിഡിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു കഴിഞ്ഞ 1 മാസം 1.5 മാസമായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ട്രേഡ് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 82 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 100 രൂപയിലായിരിക്കും ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ. റഷീദ് എന്ന പ്രേക്ഷകൻ SJVN ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 6% നേട്ടത്തിൽ 151.53 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ ഒരു കമന്റ് എന്താണ്? അണ്ടർടോൺ ഇൻ SJVN വളരെ പോസിറ്റീവ്, വളരെ ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 155 രൂപയില. 155 റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോക്കിന്റെ നിലവിലുള്ള ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 170.50 രൂപ. ആൻഡ് SJVN ഒപ്പം തന്നെ ഇന്നലെ നമുക്ക് ഒത്തിരി മൂവ്മെന്റ് നൽകിയ മറ്റൊരു സ്റ്റോക്കായിരുന്നു NHPC.
ആൻഡ് എൻ എച്ച് പി സിയുടെ കേസിലും നമുക്കൊരു തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. എൻ എച്ച് പി സിയുടെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് 118 രൂപയിൽ. മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു ഓൾ ടൈം ഹൈ താമസിക്കാതെ തന്നെ ബ്രേക്ക് ചെയ്യപ്പെടും. യെസ്, മറ്റൊരു പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബെന്നി ഫിലിപ്പ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 78.32 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ IDFC ഫസ്റ്റ് ബാങ്ക് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ 3-4 സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ബാങ്കിങ് ഇൻഡെക്സിലുള്ള വീക്ക്നെസ്സിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 76 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബയ്യിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 80 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അജു അനിയൻ എന്ന പ്രേക്ഷകൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു കമന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ടോൺ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 108 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് ഈ ആഴ്ച കാണണമെങ്കിൽ 123 രൂപ 127 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ജോർജ് സെബാസ്റ്റ്യൻ എന്ന പ്രേക്ഷകൻ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഓഹരികൾ മെസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRSC എന്നീ ഓഹരികളാണ്. ഈ 3 ഓഹരികളിലുമുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 സ്റ്റോക്സിലും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഫ്രം എ പ്യുവർലി ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് ഇന്ന് ഈ 3 സ്റ്റോക്സിൽ നമുക്കൊരു ബയ്യിങ് ട്രിഗർ ലഭിക്കാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസില് 2624. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 2424 ആയിരിക്കണം. ഇതിൽ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 2680, അതിനെ തുടർന്ന് 2800, അതിനെ തുടർന്ന് 2930. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നിന്നും 2665 രൂപയിലായിരിക്കണം. കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇതിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസിൽ 3050 രൂപ, അതിനെ തുടർന്ന് 3200, അതിനെ തുടർന്ന് 3400 രൂപയിലും. ആൻഡ് ഫൈനലി മാസഗോൺ ഡോക്കിന്റെ കേസിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട 5515 രൂപ. ഇതിന്റെ ഫസ്റ്റ് മേജർ റെസിസ്റ്റൻസ് 6050, അതിനെ തുടർന്ന് 6400, അതിനെ തുടർന്ന് 6800 രൂപയിലും ആയിരിക്കും. യെസ്, മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമറിൽ ഇനി വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ ടാറ്റ കൺസ്യൂമർ അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ആൻഡ് ഇതിന്റെ ഒരു കേസിൽ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1110 രൂപയിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബയ്യിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 1160 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. മധു എന്ന പ്രേക്ഷക ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചക്കിടെ ഏഷ്യൻ പെയിന്റ്സിൽ വീണ്ടും ഒരു ബയ്യിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് നൽകിയ നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ്. ബട്ട് ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 3045, അതിനെ തുടർന്ന് 3055, ഫൈനലി 3075. ഒരു പ്രേക്ഷകൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ 1.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? അണ്ടർ ടോൺ BHEL വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. വീക്ക്നെസ് ഒന്നും തന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല.
കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഒരു സ്റ്റോപ്പ് ലോസ് 313 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ മണപ്പുറം ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മണപ്പുറം ഫിനാൻസിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? മണപ്പുറം ഫിനാൻസ് അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ഈ സ്റ്റോക്കിൽ ഇന്നലത്തെ ഹൈ ലെവൽ 217.50 രൂപ തന്നെ ആയിരിക്കും ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 225 അതിനെ തുടർന്ന് 230 രൂപയിലോ ആയിരിക്കും. ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 218 രൂപയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് പൊസിഷൻ വീണ്ടും കൺസിഡർ ചെയ്യാം. ഹാരോൺ എന്ന പ്രേക്ഷകൻ ജെ കെ ടയർ ആൻഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 460 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ജെ കെ ടയർ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുളിഷ്. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 472 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 439 രൂപയിലായിരിക്കണം നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ജെ കെ ടയറിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു ടയർ കമ്പനി എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് സിയറ്റ് ടയർ. സിയറ്റ് ടയറിൻ്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2722 രൂപ. ആ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 2617 രൂപ. ആൻഡ് ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു ലെവൽ ആദ്യത്തെ 2870, അതിനെ തുടർന്ന് 3000, ആൻഡ് ഫൈനലി 3100. മറ്റൊരു പ്രേക്ഷകൻ ഇന്ത്യ സിമെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ സിമെന്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അണ്ടർടോൺ ഇന്ത്യ സിമെന്റ്സിൽ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 320, അതിനെ തുടർന്ന് 340 രൂപ. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന മറ്റൊരു സിമെന്റ് കമ്പനി ഇസ് ACC. ACC കേസിൽ ACC 2730 രൂപയിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 2800, അതിനെ തുടർന്ന് 2860, അതിനെ തുടർന്ന് 2900 രൂപയിലും ആയിരിക്കും. എസ്, മറ്റൊരു പ്രേക്ഷകൻ IRCTCയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IRCTCയിലും ഇന്നലെ 0.5% നേട്ടത്തിൽ 1030 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRCTCയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ റെയിൽവേ സ്റ്റോക്സിനെ അപേക്ഷിച്ച് IRCTC കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു റെയിൽവേ സ്റ്റോക്ക് IRCTC. ഇതിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 1058 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1100, 1120, 1145. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 990 രൂപ. യെസ് സർ, ഏതായാലും ഇന്നത്തെ ഒരു ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം ബ്രേക്സിലൂടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ അനാലിസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.